എഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിൽ തീരുമാനം നീളുകയാണ്. റിപ്പോർട്ടിന്മേൽ എപ്പോൾ എന്ത് നടപടി എന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് രാവിലെ മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർ രാവിലെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. എന്നാൽ ഇത് ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ഉണ്ട്. കമലേഷ്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ 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 എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഒടുവിൽ അത് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും എ ഡി ജി പിക്കെതിരെ എന്ത് നടപടി അല്ലെങ്കിൽ അത് എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. എന്താണ് ഇത് നീളാൻ കാരണം? അതിന് കാരണം ഇപ്പോഴും വ്യക്തമല്ല ശാലി. ഇന്നലെ ഏതാണ്ട് 8:45 ഡി ജി പിയുടെ നിർണായക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ഇന്ന് രാവിലെ അത് മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തിക്കഴിഞ്ഞു. രാവിലെ മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിലെത്തി ഡി ജി പി നേരിട്ട് ചില വിശദീകരണങ്ങൾ കൂടി നൽകും. അതിന് പിന്നാലെ നടപടി എന്നാണ് നമ്മൾ കരുതിയത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ക്ലിഫ് ഹൗസിലെത്തി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉദ്യോഗം പെരുതി. മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഉദ്യോഗം കൂടുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഒരു നിർണായക തീരുമാനം വരാനിരിക്കെ ഇത്തരം നടക്കുന്ന ചർച്ചകൾ സ്വാഭാവികമായി റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അസാധാരണ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ച സാധാരണ ചർച്ചയാണ്, മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുള്ളത്. ആ കൂടിക്കാഴ്ച നടക്കുന്നു, തീരുമാനം ഉടൻ വന്നേക്കുമെന്നുള്ള വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണ ദ ഹിന്ദുവിൻ്റെ അഭിമുഖം വന്ന സമയത്ത് ഒരു ദിവസം കഴിഞ്ഞ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പ്രതികരിച്ച് തിരുത്താവശ്യപ്പെട്ടത്. അതിനും 2 ദിവസം കഴിഞ്ഞാണ് പിന്നീട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. അങ്ങനെ വിവാദ വിഷയങ്ങളിൽ മെല്ലെ മാത്രം പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഒരു സാധാരണ കൂടിക്കാഴ്ചയെ സാധാരണ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മാധ്യമങ്ങളെ തിരുത്തിക്കൊണ്ട് അതിവേഗം തന്നെ വിശദീകരണ കുറിപ്പ് ഇറക്കി എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ വിശദീകരണം ഇറക്കുന്ന സമയത്തും എവിടെ നടപടി റിപ്പോർട്ടിന്മേൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോൾ 1 മണിയായിട്ടും ഒരു തീരുമാനമില്ല. സി പി അടക്കം കാത്തിരിക്കുകയാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നടപടി എന്ന നിലയിലാണ് അവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. ശരി കമലേഷ്.